ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ആണെന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യണം. അമ്മ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. മുല്ലപ്പൂവ്, ഇത് റോസാപ്പൂവ്, അലോവേര, തുളസി ഇല. അമ്മ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാണ് അമ്മ ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ നാല് തരത്തിലുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത്. സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മുല്ലപ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു രണ്ട് റോസാപ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് തുളസിയില എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു അലോവേരയുടെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ട് വൈറ്റമിനിൻ്റെ ടാബ്ലറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ സോപ്പ് ബേസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സോപ്പ് ബേസ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മോൾഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തുളസിയില ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. തുളസിയിലയെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തുളസിയില നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുൽപ്പം വെള്ളം ഞാനതിലേക്ക് ചേർത്തു, കാരണം വെള്ളമില്ലാതെ അത് അരയാൻ പാടായിരുന്നു. അപ്പം നമുക്കിനി അതൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ തുളസിയില അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മുല്ലപ്പൂ എടുത്ത് ഒരു ലേശം വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ റോസാപ്പൂവും ഒരു റോസാപ്പൂവും ഇട്ട് ഒന്ന് ലേശം വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളവും ഒഴിച്ചു മാറ്റി വയ്ക്കാം. വെള്ളം തിളച്ച് അതൊന്ന് ആറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറ്റാർ വാഴയുടെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. ഇപ്പം വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. മുല്ലപ്പൂവിൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതും ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ആ പൂ നമുക്കെടുക്കണ്ട. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് റോസ് പെറ്റലിട്ട് ആ വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ റോസ് പെറ്റലിട്ട് തിളപ്പിച്ച് ആ വെള്ളവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് അരി ഇപ്പം റോസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ജാസ്മിൻ്റെ വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, തുളസി അരച്ച വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമായ അലോവേര ജെല്ല്, മുല്ലപ്പൂവിൻ്റെ വെള്ളം, തുളസിയുടെ വെള്ളം, റോസിൻ്റെ വെള്ളം, ഇതെല്ലാം ഇവിടെ റെഡിയായി. നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സോപ്പ് ബേസാണ്. നമുക്ക് സോപ്പ് ബേസ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. ഇപ്പം സോപ്പ് ബേസ് നമ്മളിവിടെ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അതിന് മുകളിലായിട്ട് ഞാൻ മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സോപ്പ് ബേസ് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ സോപ്പ് ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ടുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ തുളസിയില അരച്ച് വെച്ച ജ്യൂസിലേക്ക്, തുളസിയുടെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തുളസിയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ മുല്ലപ്പൂവിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഒഴിച്ചു. ഇനി നമ്മൾ റോസാപ്പൂവിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ അലോവേര ജെൽ എടുത്ത് വെച്ചേക്കുന്നതിലേക്ക് നമ്മൾ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന റോസിൻ്റെ സോപ്പിലേക്ക് റോസിൻ്റെ പെറ്റൽസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്.
അതുപോലെ മുല്ലപ്പൂവിൻ്റെ സോപ്പിലേക്ക് നമ്മൾ മൂന്നാല് മുല്ലപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കെല്ലാം ഓരോ ഡ്രോപ്പ് വൈറ്റമിനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നോ രണ്ടോ ഡ്രോപ്പ്. അടുത്തത് കറ്റാവാഴയുടെ ഇലയത്തിലും ഒരു രണ്ട് ഡ്രോപ്പ് വൈറ്റമിനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കറ്റാർവാഴയുടെ അകത്ത് ഒരു ലേശം കറ്റാർവാഴ ജെല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. റോസ് പെറ്റലിൻ്റെ അകത്ത് സോപ്പ് ലിക്വിഡ് ചെന്നപ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. എല്ലാം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ തുളസിയുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ മുല്ലപ്പൂവിൻ്റെ ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തത് നമ്മൾ റോസാപ്പൂവിൻ്റെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് അലോവേരയുടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ സോപ്പെല്ലാം മുകളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു രണ്ട് മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി റൂം ടെമ്പറേച്ചറിൽ ഇരുന്നതെല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. ഇപ്പം നമ്മുടെ സോപ്പെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒരു ഫുൾ നൈറ്റ് വെച്ചു. പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് മോൾഡിൽ നിന്ന് എല്ലാം ഡിമോൾഡ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ അലോവേരയുടെ സോപ്പ്. അലോവേര സോപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. ഇത് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ സോപ്പാണ്. ഇത് സോപ്പൊക്കെ നല്ലപോലെ കട്ടയായിട്ടിരുന്നിട്ടുണ്ട്. നല്ല ഗ്ലേസിംഗ് ഉണ്ട്. ഇതിന് സ്മെല്ല് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ലിക്വിഡ് എസൻസ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇതാണ് റോസിൻ്റെ സോപ്പ്. റോസിൻ്റെ അകത്ത് സോപ്പ് ബേസ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കളറെല്ലാം മാറി. ഇത് നമ്മുടെ തുളസി ഇലയുടെ സോപ്പാണ്. അതിന് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇലയുടെ കളറ് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇതിന് എന്തെങ്കിലും കളറോ സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുമോ. സ്മെല്ലിന് വേണ്ടി ജാസ്മിൻ്റെ സെൻസ്, റോസിൻ്റെ സെൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറലായിട്ടുള്ള സോപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ലൈക്ക് ചെയ്യണേ.